നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് ഗന്ധർവ സംഗീതം എന്ന് കേട്ടാൽ ഒരൊറ്റ ആളെ നമുക്ക് ഓർമ്മ വരൂ, കെ ജെ യേശുദാസിനെ. അതേപോലെ തന്നെ ഭാവഗായകൻ എന്ന് കേട്ടാലും നമ്മൾക്ക് ഒരേ ഒരാളെ ഓർമ്മ വരൂ, അത് പി ജയചന്ദ്രനെയാണ്. നമുക്കറിയാം എത്രയെത്ര സുന്ദരമായ ഭാവഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 77-ാമത് പിറന്നാളാണിന്ന്. പാലിയത്ത് ജയചന്ദ്രൻ കുട്ടൻ എന്ന പി ജയചന്ദ്രൻ 1944 മാർച്ച് 3 സംഗീതജ്ഞനായ രവിവർമ്മ കൊച്ചിനെയും തമ്പുരാൻ്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മകനായി ജനിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. കഥകളി, മൃദംഗം, ചെണ്ടവായന, പൂരം, പാഠകം, ചാക്യാർകൂത്ത് ഇവയോടെല്ലാം കമ്പമുള്ള അദ്ദേഹം സ്കൂൾ തലത്തിൽ തന്നെ ലളിത സംഗീതത്തിനും മൃദംഗവാദനത്തിനും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. 1958 സ്കൂൾ യുവജനോത്സവത്തിൽ ലളിത സംഗീതത്തിനും മൃദംഗത്തിനും 1-ാം സമ്മാനം കരസ്ഥമാക്കിയ ജയചന്ദ്രൻ അന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ 1-ാം സ്ഥാനക്കാരനായ യേശുദാസുമൊത്ത് യുവജനോത്സവ വേദിയിൽ നടത്തിയ പ്രകടനത്തിൻ്റെ ചിത്രം. പിൽക്കാലത്ത് ഇരുവരും സംഗീതരംഗത്ത് മുടിചൂടാമന്നന്മാരായതോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിലെ ബിരുദാനന്തരം മദ്രാസിലെത്തിയ ജയചന്ദ്രൻ ഗായകൻ യേശുദാസിൻ്റെ സുഹൃത്തായിരുന്ന ജയചന്ദ്രൻ്റെ ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്. കുഞ്ഞാലി മരിക്കാർ എന്ന പടത്തിൽ പി ഭാസ്കറിൻ്റെ രചനയായ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ പാടി. ആ ചിത്രം പുറത്തു വരുന്നതിനിടയിൽ മദ്രാസിൽ നടന്ന ഒരു ഗാനമേളയിൽ ജയചന്ദ്രൻ പാടിയ രണ്ട് പാട്ടുകൾ കേട്ട സംവിധായകൻ എ വിൻസെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം സംഗീത സംവിധായകൻ ജി ദേവരാജൻ പി ഭാസ്കറിൻ്റെ രചനയായ മഞ്ഞരയിൽ മുങ്ങിത്തൂർത്തി എന്ന ഗാനം കളിത്തോടൻ എന്ന ചിത്രത്തിൽ പാടിച്ചു. ഈ ചിത്രം 1967 പുറത്തു വരികയും പ്രസ്തുത ഗാനം വളരെ പ്രശസ്തമാവുകയും ചെയ്തു. ഇന്നും ഈ ഗാനം, ഈ പഴയ പാട്ടുകളൊക്കെ സ്നേഹിക്കുന്നവർ ഇന്നും ഈ മുളുന്നൊരു പാട്ടാണ് ഈ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ളത്. അത് ഏത് കാലത്ത് കേട്ടാലും ആ പാട്ട് നമുക്കിഷ്ടപ്പെടും. അതാണ് അതിൻ്റെ, വെറുതെയല്ല അദ്ദേഹത്തിനെ ഭാവഗായകൻ എന്ന് വിളിക്കുന്നത്. അനായാസമായ ആലാപന ശൈലിക്കുടമയായ ജയചന്ദ്രനെ തേടി ധാരാളം ബഹുമതികളുമെത്തി. ഗാനങ്ങളുടെ ഭാവമറിഞ്ഞു പാടുന്നതിൽ പ്രാവീണ്യമുള്ള ജയചന്ദ്രനെ പൊതുവെ ഭാവഗായകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, നമ്മൾ വിളിക്കുന്നത്. 1972 പണിതീരാത്ത വീട്ടിലെ സുപ്രഭാതം എന്ന ഗാനത്തിനും 1988 എം വി ശ്രീനിവാസിൻ്റെ രാഗം ശ്രീരാഗം എന്ന ഗാനത്തിനും മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു. ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭവ് എന്ന ഗാനത്തിന് ദേശീയ അവാർഡും ലഭിച്ചു. 99 നിറം എന്ന ചിത്രത്തിലെ പ്രായം നമ്മിൽ മോഹൻ നൽകി എന്ന ഗാനത്തിനും, തുടർന്ന് 2004 പുറത്തിറങ്ങിയ തിളക്ക എന്ന ചിത്രത്തിലെ നീയൊരു പുഴയായി എന്ന ഗാനത്തിനും മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന സർക്കാർ അവാർഡും ലഭിച്ചു. 1985 മികച്ച പിന്നണി ഗായകനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലൂടെ ജയചന്ദ്രൻ കരസ്ഥമാക്കി. തമിഴ്നാട് സർക്കാർ കലാകാരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ കലൈമാമണി അവാർഡ് 1997 നേടി. കിഴക്ക് ചീമയിലെ എന്ന ചിത്രത്തിലെ ഗാനത്തിന് തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ആദ്യ സ്വരലയ കൈരളി പുരസ്കാരം 2001 നേടിയ അദ്ദേഹം 2008 ആദ്യമായി ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചു. എ റഹ്മാൻ്റെ സംഗീതത്തിൽ അൽക്കാ യാജ്ഞിക്കൊപ്പമായിരുന്നു ഇത്. സിനിമ അഭിനയ രംഗത്തും ജയചന്ദ്രൻ്റെ സാന്നിധ്യമുണ്ട്. ഹരിഹരൻ്റെ നക്ഷതങ്ങളിൽ വിനീതിൻ്റെ സുഹൃത്തായ നമ്പൂതിരിയുടെ വേഷം ഉജ്ജ്വലമാക്കി. കൃഷ്ണപരന്ത് എന്ന ചിത്രത്തിലും വേഷമിട്ട ജയചന്ദ്രൻ പാട്ടുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഏകദേശം 1000-ൽ മലയാള സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഇദ്ദേഹം പാടിയിട്ടുള്ള മറ്റ് ഭാഷകൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിവയാണ്. ഓസ്കാർ അവാർഡ് ജേതാവായ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ഗാനം പാടിയതും ജയചന്ദ്രനായിരുന്നു എന്നത് കൗതുകമാണ്. 1975 പുറത്തിറങ്ങിയ പെൺപട എന്ന ചിത്രത്തിന് വേണ്ടി റഹ്മാൻ്റെ പിതാവ് ആർ കെ ശേഖറിൻ്റെ ഓർക്കസ്ട്രയോടൊപ്പമുണ്ടായിരുന്ന മകൻ ദിലീപ് എന്ന 9-വയസ്സുകാരൻ്റെ ഈണമായിരുന്നു വെള്ളിത്തേൻ കിണ്ണം പോൾ എന്ന ജയചന്ദ്രൻ്റെ ഗാനത്തിന്. അന്ന് ഗാനരചന നിർവഹിച്ച ഭരണിക്കാവ് ശ്രീകുമാറാണ് ഈ വിവരം പിൽക്കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയത്. കുടുംബം ഭാര്യ ലളിത, മക്കളായ ലക്ഷ്മിയും ദിനനാഥും ഗായകരാണ്. ലക്ഷ്മി ആൽബത്തി പാടുകയും ദിനനാഥ് 2 മലയാള ചലച്ചിത്രങ്ങളിൽ പിന്നണി പാടുകയും ചെയ്തു. കുടുംബത്തോടൊത്ത് ചെന്നൈയിലാണ് സ്ഥിരതാമസം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രന് തത്വമയി TV 100,000 പിറന്നാൾ ആശംസകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.